നമസ്കാരം. ഡിസിസി പ്രസിഡന്റുമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറിയായിരുന്നു സംസ്ഥാന കോൺഗ്രസിലുണ്ടായത്. അതൃപ്തി പരസ്യമാക്കിയ കെ പി അനിൽകുമാറും പി എസ് പ്രശാന്തും പാർട്ടി വിട്ട് സി പി എമ്മിലേക്ക് ചേക്കേറുന്നതിനും കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചു. കലാപക്കൊടി ഉയർത്തിയ മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വീട്ടിലെത്തി നേരിട്ട് കണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനുന്നയിപ്പിച്ചത്. പ്രശ്നങ്ങൾ ഒരുവിധം ഒതുങ്ങിയെന്ന ധാരണയിൽ കെ പി സി സി പുനഃസംഘടനാ ചർച്ചയിലേക്കും കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നിരുന്നു. എന്നാൽ കോൺഗ്രസ് അതൃപ്തിയും അസ്വാരസ്യങ്ങളും എങ്ങും അടങ്ങിയിട്ടില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കെ പി സി സി മുൻ അധ്യക്ഷനായ വി എം സുധീരന്റെ രാജിവാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നാണ് മുതിർന്ന നേതാവായ വി എം സുധീരൻ രാജിവെച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് രാജിക്കാര്യം അറിയിച്ചുള്ള കത്ത് വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് കൈമാറിയത്. കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കടുത്ത അതൃപ്തിയെ തുടർന്നാണ് സുധീരന്റെ രാജിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കെ പി സി സിയുടെ ഏറ്റവും ഉന്നതമായ സമിതിയാണ് രാഷ്ട്രീയകാര്യ സമിതി. എന്നാൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഈ സമിതിയിൽ പോലും വേണ്ടത്ര കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്നാണ് വി എം സുധീരന്റെ പരാതി. രാഷ്ട്രീയകാര്യ സമിതിയെ നോക്കുകുത്തി ആക്കുന്നുവെന്ന വിമർശനവുമുണ്ട്. പാർട്ടിയിലെ മാറ്റങ്ങളിൽ ചർച്ച ഉണ്ടായില്ലെന്നും കെ പി സി സി പുനഃസംഘടനാ ചർച്ചകളിലും ഒഴിവാക്കിയെന്നും അദ്ദേഹം വിമർശനം ഉന്നയിച്ചെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു പദവിയിലേക്കും ഇനിയില്ല. ഇനി മുതൽ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകനായി തുടരുമെന്നാണ് രാജിക്കത്ത് നൽകിയ ശേഷം വി എം സുധീരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നേരത്തെയും തന്റെ അതൃപ്തി സുധീരൻ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. ഗ്രൂപ്പുകാർ നൽകുന്ന ലിസ്റ്റ് നേതൃത്വം അംഗീകരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി തേടണമെന്നാണ് തന്റെ ആവശ്യമെന്നായിരുന്നു സുധീരൻ നേരത്തെ പറഞ്ഞത്. പുതിയ നേതൃത്വം കൊണ്ടുവരുന്ന മാറ്റങ്ങൾക്കും ഞാൻ എതിരല്ല. എന്നാൽ മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും തഴഞ്ഞു മാറ്റി നിർത്തിയുമുള്ള നീക്കത്തെ അംഗീകരിക്കാൻ കഴിയില്ല. പാർട്ടിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇക്കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർത്ത് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നേതൃത്വം തയ്യാറായില്ലെന്ന ആരോപണവും വി എം സുധീരന് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം എന്തുകൊണ്ടാണ് സുധീരൻ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതെന്ന് അറിയില്ലെന്നായിരുന്നു കെ വി തോമസിന്റെ പ്രതികരണം. നേതൃത്വം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രശ്നങ്ങൾ കെ പി സി സി പ്രസിഡന്റ് തന്നെ പരിഹരിക്കുമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി ടി തോമസും വ്യക്തമാക്കി. ഡി സി സി പ്രസിഡന്റുമാരുടെ നിയമനത്തിന് പിന്നാലെ സുധീരന്റെ വീട്ടിൽ പോയി കെ സുധാകരൻ കണ്ടിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിക്കാൻ കെ പി സി സി നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ വി എം സുധീരനെ നേതാക്കളാരും കണ്ടിരുന്നില്ല. നേരത്തെ വി എം സുധീരൻ കെ പി സി സി അധ്യക്ഷനായിരിക്കെ ഹൈക്കമാൻഡായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിക്ക് രൂപം നൽകിയത്. താൽക്കാലിക സമിതിയായിട്ടായിരുന്നു നിയമനമെങ്കിലും പിന്നീട് അതൊരു സ്ഥിരം സമിതിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. പാർട്ടി ഭരണഘടന പ്രകാരം രാഷ്ട്രീയകാര്യ സമിതിക്ക് നിലനിൽപ്പില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പല നേതാക്കളും ഉയർത്തിയിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കെ പി സി സിയുടെ ഏറ്റവും ഉന്നതമായ ഘടകമായിട്ടാണ് രാഷ്ട്രീയകാര്യ സമിതി പ്രവർത്തിക്കുന്നത്. എന്തായാലും ഇതിൽ നിന്നുള്ള വി എം സുധീരന്റെ രാജി കോൺഗ്രസ് നേതാക്കളെ ഒട്ടാകെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ ഉദ്ദേശം? എന്തിനു വേണ്ടിയാണ് വി എം സുധീരൻ ശരിക്കും രാജിവെച്ചത്? അതോ ഇനി സി പി എമ്മിലേക്ക് കെ പി അനിൽകുമാറിനെ പോലെ പോകാൻ വി എം സുധീരനും താല്പര്യപ്പെടുന്നുണ്ടോ? അതിന്റെ നീക്കങ്ങളാണോ ഇതെന്നും പലരും സംശയിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് കോൺഗ്രസ് മുന്നിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. വെബ് ഡെസ്ക്, തത്വ മീനൂസ്.